ഹലോ വ്യൂവേഴ്സ്, സാധാരണ സൺഡേസ് ഒക്കെ ആവുമ്പോൾ മിക്ക വീടുകളിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പൂരി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പൂരി തന്നെയാണ്, പക്ഷേ ഒരു ഹെൽത്തി വേർഷൻ. അതായത് ബാജ്ര മില്ലറ്റും മേത്തിയില ഉലുവ ചീരയും വെച്ചിട്ടുള്ള ഒരു പൂരി, കുറച്ച് ഉഴുന്നുപൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഇച്ചിരി സ്പൈസി ആയിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് കറി ഇല്ലെങ്കിൽ ഒരു ചെറിയ ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ കടലക്കറിയുടെ കൂടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പ്രോട്ടീനും മില്ലറ്റ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഹെൽത്തി ഡിഷ് സൺഡേ മോർണിംഗിന് വേണ്ടിയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും ആക്കാം നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വരൂ, ബാജ്ര മേത്തി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: 1/2 കപ്പ് ബാജ്ര മാവ്, 2 ടേബിൾസ്പൂൺ വറുത്ത ഉഴുന്നുപൊടി. ഇത് ഇച്ചിരി മേത്തി ലീവ്സ് അരിഞ്ഞു വച്ചിരിക്കുന്നു. 1/2 ടീസ്പൂൺ ഓമം, പച്ചമുളകും മല്ലിയിലയും, 1 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ബാജ്ര മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഓമം, അത് കയ്യിലിട്ട് ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്നുപൊടി, ഇതിത്രയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മേത്തി ലീവ്സ് അരിഞ്ഞത്, പച്ചമുളകും മല്ലിയിലയും അരച്ച പേസ്റ്റ്, ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് വേണം ഇത് വരവാൻ വേണ്ടിയിട്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചേർത്ത് വരകി കൊടുക്കുക. ഇതുപോലെ നമുക്ക് വരകിയെടുക്കാം. തീരെ സോഫ്റ്റ് ആവില്ല, എന്നാൽ നമ്മൾ പൂരിക്കൊക്കെ വരുന്ന പോലെ ഇച്ചിരി കട്ടിക്കുള്ള. ഇങ്ങനെ വരകിയത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. ഒന്ന് കുതിർന്ന് ഇതെല്ലാം കൂടെ ചോർന്ന് പിടിക്കട്ടെ. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാവിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് മാറ്റാം. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉരുളകളെ ആ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന എണ്ണയിൽ ഒന്ന് മൂക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ബാജ്ര മാവിന് പശതന്മയില്ല, അത് കാരണം നമ്മൾ ഉഴുന്ന് ചേർത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പരത്താനായിട്ട് ഈസി ആയിരിക്കും. മുരിഞ്ഞും വരും ഉഴുന്ന് ചേർക്കുമ്പോൾ. അതിൻ്റെ കൂടെ പ്രോട്ടീൻ ഉണ്ടല്ലോ, അപ്പോൾ പ്രോട്ടീനും ചേരും. ഇതുപോലെ ഇത്രയും കട്ടിക്ക് നമുക്ക് പരത്തിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ പൂരി ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് എണ്ണ ഇങ്ങനെ മേളിൽ തളിച്ച് കൊടുത്ത് പുള്ളി ഇങ്ങനെ വരുന്നുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പരത്തി വെച്ചിരിക്കുന്നത് ചുട്ടെടുക്കാം.
അങ്ങനെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള മേത്തി പൂരി റെഡിയായി കഴിഞ്ഞു. Let's go.